ഈ കോവിഡ് കാലം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സാമ്പത്തിക മേഖലകളെ വൻ പ്രതിസന്ധിയിലാക്കിയതുപോലെ സംസ്ഥാനത്തിന്റെ ഐടി മേഖലയെയും പ്രതിസന്ധിയിലാക്കിയതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്ന് ഏതാണ്ട് 20ലേറെ കമ്പനികൾ വിട്ടുപോയതായാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഇതിലെ വാസ്തവമാണ് ഈ ആഴ്ച നേർക്കണ്ണ് അന്വേഷിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച ദ്രുതഗതിയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വ്യാവസായിക വികസനത്തിൽ പ്രഥമ സ്ഥാനമാണ് നമ്മുടെ ഐടി മേഖലയ്ക്കുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണത് മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം സംസ്ഥാനത്തിന്റെ വ്യാവസായിക വികസനത്തിൽ ഏറെ പ്രാധാന്യം കൊടുക്കുന്നതും ഐടി സെക്ടറിന് തന്നെ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ഉൾപ്പെടെ ചെറുതും വലുതുമായ ഐടി പാർക്കുകൾ നിരവധിയാണ് കേരളത്തിൽ എന്നാൽ കോവിഡും ലോക്ക്ഡൌണും വന്നതോടെ നമ്മുടെ ഐടി മേഖല ക്ഷീണിച്ചു കുറച്ചു നാളായി സംസ്ഥാനത്തെ ഐടി മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭസൂചകമല്ല കോവിഡ് രണ്ടാം വ്യാപനവും സർക്കാരിന്റെ വാടക നയവും ടെക്നോ പാർക്കിലെ ഐടി കമ്പനികൾക്ക് തിരിച്ചടിയായി മാറി വാടകയിൽ ഇളവില്ലാത്തതിനാൽ 30ഓളം കമ്പനികളാണ് ടെക്നോ പാർക്ക് വിട്ടത് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഐടി കമ്പനികളുടെ കൂട്ടായ്മയായ ജി ടെക് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവിഡ് ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ടെക്നോ പാർക്കിലെ ഭൂരിഭാഗം കമ്പനികളുടെ ഓഫീസുകളും കാലിയാണ് ജീവനക്കാർ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ടെക്നോ പാർക്കിലെ ഓഫീസിനുള്ള വാടകയിൽ ഇളവില്ല കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ വാടക മാത്രമാണ് ഇളവ് ചെയ്തത് അതിനുശേഷം ടെക്നോ പാർക്കിലെ ഐടി ഇതര സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് വാടക ഇളവ് നൽകിയത് പ്രതിവർഷം 5% വാടക വർധന എന്ന നയത്തിൽ മാറ്റം വരുത്തിയില്ല ഏപ്രിലിൽ പുതുക്കിയ വാടക നിലവിൽ വന്നു രണ്ടാം വ്യാപനവും വന്നതോടെ കമ്പനികൾ വർക്ക് ഫ്രം ഹോം സ്ഥിരം സംവിധാനമാക്കിയ സാഹചര്യമാണുള്ളത് ജീവനക്കാർ വരാത്ത ഓഫീസിന്റെ വാടകയും പരിപാലന ചെലവും ചെറിയ ഐടി കമ്പനികൾക്ക് വലിയ ബാധ്യതയായി മാറുകയാണ് കൊറോണയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ബാധിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും ഐടി ഇൻഡസ്ട്രിയും ബാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും താരതമ്യേന നമ്മൾ ഒരു കണക്കിലെടുത്ത് കഴിയുമ്പോൾ ഈ ഏവിയേഷൻ ഇൻഡസ്ട്രി ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി അതുപോലുള്ള ഇൻഡസ്ട്രിക്ക് ബാധിച്ചതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഐടി ഇൻഡസ്ട്രിക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മളിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കാരണം ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്തും ഗിഗ് ഇക്കോണമി പോലുള്ള സംഭവങ്ങൾ വളരുന്നുണ്ട് അതുകൂടാതെ തന്നെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നതേയുള്ളൂ 2.3% വളർച്ചയാണ് കണ്ടിരുന്നത് ഒരു ഡബിൾ ഡിജിറ്റിലോട്ടൊന്നും പോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഈ വരുന്ന കാലത്ത് കാണുന്നില്ല എന്നിരുന്നാലും 8% GDPയോട് ഐടി ഇൻഡസ്ട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2009 2010 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു റിസഷൻ പീരീഡുണ്ട് ആ ഒരു പീരീഡിലുണ്ടായിരുന്ന പോലത്തെ ഒരു വലിയൊരു ഓൺസ്ലോട്ട് ഐടി ഇൻഡസ്ട്രിയെ ബാധിച്ചിട്ടില്ല മറിച്ച് ചില ഇൻഡസ്ട്രികൾ ബൂം ചെയ്യുകയും ചില ഇൻഡസ്ട്രികൾ താഴോട്ട് പോവുകയുമാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഐടിയുടെ ഉള്ളിൽ തന്നെയുള്ള പല വകഭേദങ്ങളെക്കുറിച്ചിട്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഏവിയേഷനിലോട്ട് സപ്ലൈ ചെയ്തിരുന്ന ഏവിയേഷൻ സോഫ്റ്റ്വെയറുകൾ ലോജിസ്റ്റിക് സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ചെറിയ കമ്പനികൾ വലിയ കമ്പനികളല്ല ചെറിയ ചെറിയ കമ്പനികളൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലോട്ട് പോവുകയും അത് പൂട്ടിപ്പോവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഒന്നത് രണ്ടാമത്തെ സംഭവം ഏതെങ്കിലും ഒരു കീ അക്കൗണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അക്കൗണ്ടുകൾ മാത്രം മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മറ്റൊരു പുറത്തെയുള്ള ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ചെറുകിട SME സോഫ്റ്റ്വെയർ കമ്പനികൾ ആ കമ്പനിക്ക് ഇക്കോണമിക്കലി ബാധിച്ചിരിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഇവർക്ക് വർക്ക് കുറയുകയും ഇവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്ക് വയബിൾ അല്ലാതാകുകയും ചെയ്തതിൻ്റെ പേരിൽ അവർ പൂട്ടി പോകുന്ന സാഹചര്യം ഒരുപാടുണ്ടായിട്ടുണ്ട് ടെക്നോ പാർക്കിലെ വാടക നയത്തിൽ മാറ്റം വേണമെന്ന് ഐടി കമ്പനികളുടെ കൂട്ടായ്മയായ ജി ടെക് സർക്കാരിന് നിവേദനം നൽകിയിരുന്നു കൂടുതൽ കമ്പനികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാനായാൽ 5 വർഷം കൊണ്ട് ഐടി മേഖലയിലെ തൊഴിലവസരങ്ങൾ ഇരട്ടിയാക്കാനാകും എന്നാൽ ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടായതുമില്ല യാതൊരു വിധത്തിലുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളോ സഹായങ്ങളോ നൽകാനുള്ള ഒരു സംവിധാനവും നിലവിൽ ഐടി മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കില്ല മിക്ക ഐടി ജീവനക്കാരും കേരളത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കേരളത്തിലെ ഐടി പാർക്കുകൾക്ക് ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജീവിതം നയിക്കുന്നവരാണ് മിക്കവർക്കും പഠനത്തിൻ്റെ ഭാഗമായുള്ളതോ വീട് വെച്ചതോ മറ്റേതെങ്കിലും തരത്തിലുള്ളതോ ആയ ലോണുകളും ബാധ്യതകളും ഉള്ളവരാകും ഇതൊക്കെ കൊണ്ട് തന്നെ ജീവനക്കാരെ സംബന്ധിച്ച് പെട്ടെന്നുണ്ടാകുന്ന ജോലി നഷ്ടം പോലെയുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയില്ല ഐടി മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഭീതി അകറ്റാനും ജോലി സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും സർക്കാർ മാർഗനിർദ്ദേശം ഉണ്ടാകേണ്ടതാണ് കോവിഡ് മൂലം വലിയ രീതിയിലുള്ള നഷ്ടം നേരിടുന്ന ഐടി കമ്പനികളെ സഹായിക്കുന്നതിന് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുകയും കൂടുതൽ സഹായത്തിനായി കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയും വേണം
കോവിഡ് മൂലമുണ്ടാകുന്ന ഐ ടി കമ്പനികളിലെ പ്രതിസന്ധി മനസ്സിലാക്കാനും മറികടക്കാനുമുള്ള പഠനത്തിനായി പ്രത്യേകം കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. ചെറിയ കാലയളവിലേക്ക് ജോബ് അസൈൻമെന്റിനായി വിദേശത്ത് ക്ലയന്റിന്റെ അടുത്തേക്ക് പോയി അവിടെ അകപ്പെട്ടുപോയ ഐ ടി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുക, ഐ ടി ജീവനക്കാർക്കായി മാത്രമുള്ള എംപ്ലോയി ക്ഷേമനിധി ബോർഡും പരാതി പരിഹാര സെല്ലും രൂപീകരിക്കുക തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഇപ്പോഴും സർക്കാരിന്റെ കനിവ് കാത്തുകിടക്കുകയാണ്. ഐ ടി മേഖലയിലെ ജോലി തന്നെ മാനസിക സമ്മർദ്ദത്തിന് പേര് കേട്ടതാണ്. ജോലി വീട്ടിലിരുന്നായതോടെ ഇത്തരം പ്രശ്നങ്ങൾ കൂടിയെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള മികച്ച മാർഗമായാണ് വീട്ടിലിരുന്നുള്ള ജോലിയെ ചില കമ്പനികൾ അവതരിപ്പിച്ചത്. അർദ്ധരാത്രിക്കും കമ്പ്യൂട്ടറിന് മുന്നിൽ ഉറക്കമിളച്ചിരുന്ന് ജോലി ചെയ്യാൻ ജീവനക്കാർ നിർബന്ധിതരായി. രാവും പകലും തിരിച്ചറിയാതെ കുടുംബവും തൊഴിലും വേർതിരിക്കാനാവാതെ അടിമ ജീവിതത്തിന് ഉടമകളായി മാറിയ ഐ ടി പ്രൊഫഷണലുകൾ കോവിഡ് കാലത്തിൻ്റെ ബാക്കി പത്രമാണ്. പലരുടെയും കുടുംബജീവിതത്തെ വരെ ഇത് ബാധിച്ചു. ജീവനക്കാർ വീടുകളിലിരിക്കാൻ തുടങ്ങിയതോടെ കേരളത്തിലെ ഐ ടി പാർക്കുകൾക്ക് അകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഭൂരിഭാഗവും അടച്ചുപൂട്ടി. വൻമുതൽ പുടക്കോടെ തുടങ്ങിയവയാണ് ഇവയിൽ പലതും. ഇവിടങ്ങളിൽ പണിയെടുത്തിരുന്നവരുടെ വരുമാനവും നിലച്ചു. ലോക്ക്ഡൗണിന് മുമ്പ് അടച്ചവ ഇടയ്ക്കൊന്നു തുടർന്നെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ പ്രവർത്തനം തുടരാനായില്ല. പാർക്കിൻ്റെ പ്രൗഢിയുടെ തണലിൽ ഇവയുടെ പരിസരത്തുള്ള വാണിജ്യ വ്യാപാര മേഖലയും ഏറെ പച്ചപിടിച്ചിരുന്നു. പക്ഷേ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അവരും നേരിടുന്നത്. ആളനക്കം കുറഞ്ഞ ഐ ടി നഗരങ്ങളുടെ പ്രതിഫലനം ഇവിടങ്ങളിലെ ബസ് സ്റ്റോപ്പുകളിലും ഇതുവഴി കടന്നുപോകുന്ന ബസ്സുകളിലും നിരത്തുകളിലുമൊക്കെ കാണാം. വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും ഫ്ളാറ്റുകളും വില്ലകളുമായി നൂറുകണക്കിന് കെട്ടിടങ്ങളാണ് ആൾതാമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നത്. ബാങ്ക് വായ്പയെടുത്ത് ഈ മേഖലയിൽ നിക്ഷേപിച്ചവർ ഇപ്പോൾ കാൽക്കാശ് പോലും വരുമാനമില്ലാത്ത കടക്കാരാണ്. ഇൻഫോ പാർക്കിൻ്റെയും ടെക്നോ പാർക്കിൻ്റെയും വികസനത്തിൻ്റെ ഭാഗമായി ഐ ടി സ്ഥാപനങ്ങളുടെ നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് കോവിഡ് കടന്നുവന്നത്. നിലച്ചുപോയ പല കെട്ടിടങ്ങളുടെയും നിർമ്മാണം ഇനിയെന്ന് പുനരാരംഭിക്കുമെന്ന് നിശ്ചയമില്ല. ഇവിടങ്ങളിൽ തൊഴിലെടുത്തിരുന്നവരിൽ 85% ഇതര സംസ്ഥാനക്കാരായിരുന്നു. അവരിൽ ഭൂരിഭാഗവും നാട്ടിലേക്ക് മടങ്ങി. ഇതോടെ ഇവിടുത്തെ ലേബർ ക്യാമ്പുകൾ പലതും അടയ്ക്കേണ്ടിയും വന്നു. നാട്ടുകാരായ തൊഴിലാളികൾ അവസരം മുതലെടുത്ത് ഇരട്ടിക്കൂലി ഈടാക്കുകയാണെന്ന് കരാറുകാർക്ക് പരാതിയുണ്ട്. കോവിഡ് കാലത്ത് കേരളത്തിലേക്കും പുറത്തേക്കുമുള്ള യാത്രകൾ നിയന്ത്രിക്കപ്പെടുമെന്നും ഇത് ഐ ടി മേഖലയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കോവിഡ് 19 സംസ്ഥാനത്തെ ഐ ടി മേഖലയെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിച്ചേക്കും. കോവിഡ് ബാധിത പ്രദേശമായ കേരളത്തിലേക്ക് ബിസിനസ് ആവശ്യത്തിനാണെങ്കിലും യാത്രകൾ ഒഴിവാക്കപ്പെടുന്നത് പുതിയ കരാറുകളെ ബാധിക്കാം. വിദേശത്തുള്ള ജീവനക്കാരെ നാട്ടിലേക്കും ഇവിടെയുള്ളവരെ വിദേശത്തേക്കും എത്തിക്കാനാവാത്ത സാഹചര്യം കമ്പനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കൂടുതൽ കോവിഡ് കേസുകളുണ്ടായാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ പലരും ലീവെടുക്കാനും സാധ്യതയുണ്ട്. ഏറ്റവും മോശം സാഹചര്യത്തെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുകയാണ് പല കമ്പനികളും. ടെക്നോ പാർക്കിൽ എല്ലാം കൂടെ കൂട്ടി ഏകദേശം 460 കമ്പനികളാണ് നിലവിലുള്ളത്. അതിൽ വലുതും ചെറുതുമായ കമ്പനികളുണ്ട്, പല സൈസിലുള്ള കമ്പനികളുണ്ട്. ഈ കമ്പനികളിൽ ചെറിയ കമ്പനികളിൽ നിന്ന് കുറേയധികം സ്പേസ് സറണ്ടർ റിക്വസ്റ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ കാലയളവ് കണക്കിലെടുക്കുകയാണെങ്കിൽ ഏകദേശം 40-45 കമ്പനികൾ സ്പേസ് സറണ്ടർ ചെയ്യുകയും വിട്ടുപോകുകയുണ്ടായി. ഏകദേശം അത്രത്തോളം തന്നെ കമ്പനികൾ പുതിയതായിട്ട് സ്പേസിന് വേണ്ടി, സ്ഥലമെടുക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ബിൽഡിങ്ങുകളിൽ സ്ഥലമെടുക്കുന്നതിന് വേണ്ടി അപേക്ഷ തരികയുണ്ടായി. അപ്പോൾ ആ കമ്പനികൾ സറണ്ടർ ചെയ്യുന്നത് ഉണ്ടാകുന്ന നഷ്ടം പുതിയ ആപ്ലിക്കേഷനുകൾ വരുന്നതിലൂടെ നികത്താനായിട്ടുണ്ട് എന്നുള്ളതാണ് നിജസ്ഥിതി. അതുപോലെ തന്നെ ടെക്നോപാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഏകദേശം 100 കമ്പനികൾ സ്പേസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തൽക്കാലമുള്ളത്. ഐ ടി കമ്പനികളുടെ സംഘടനയായ നാസ്കോമും ടെക്നോ പാർക്ക് അധികൃതരും കമ്പനികൾക്ക് കോവിഡിനെ നേരിടാനുള്ള മാർഗരേഖ നേരത്തെ തന്നെ നൽകിയിരുന്നു. ജീവനക്കാർക്ക് തുടർച്ചയായി ബോധവൽക്കരണ ക്ലാസുകളും എടുത്തു. രോഗബാധിത മേഖലകളിൽ നിന്ന് അവധി കഴിഞ്ഞു വരുന്നവരെയും പനിയും ജലദോഷം ബാധിച്ചവരെയും ഓഫീസിലെത്താതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ചു. വിദേശയാത്രകൾ ഒഴിവാക്കാനും മീറ്റിംഗുകൾ പരമാവധി വീഡിയോ കോൺഫറൻസ് വഴിയാക്കാനും നിർദ്ദേശമുണ്ട്. പലരും ഇത് ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞു. ടെക്നോ പാർക്കിലും ജീവനക്കാരുടെ സുരക്ഷയുടെ ഭാഗമായി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ടെക്നോ പാർക്കിനെ ആശ്രയിച്ച് 1.5 പേരാണ് അനുബന്ധ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിരുന്നത്. കോവിഡ് കാലത്ത് അടച്ച സ്ഥാപനങ്ങൾ വാടക കൊടുക്കാനാവാത്തതിനാൽ പലരും അവസാനിപ്പിച്ചു. ഏതാണ്ട് 250 സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇതിലേറെയും വനിതാ ഹോസ്റ്റലുകളാണ്. 350 കമ്പനികളോളം ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്നു. വർക്ക് അറ്റ് ഹോം പ്രതീക്ഷിച്ചതിലേറെ വിജയമാണെന്നാണ് കമ്പനി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. കോവിഡ് പൂർണ്ണമായി പ്രതിരോധിക്കാനാവുന്നവരെ കമ്പനികൾ തുറക്കേണ്ടെന്നാണ് ഇവരും ചൂണ്ടിക്കാട്ടുക. വാക്സിനേഷൻ പൂർണ്ണമായ ശേഷമാവും വൻകിട കമ്പനികളടക്കം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കോവിഡിനും ലോക്ക്ഡൌണിനും ശേഷവും വീടുകളിലിരുന്ന് ജോലിയിലേക്ക് കുറച്ചുപേരെങ്കിലും മാറ്റുന്നത് തുടരാനുള്ള സാധ്യതയുണ്ടെന്ന് കമ്പനി അധികൃതരും ടെക്കികളും ചൂണ്ടിക്കാട്ടുന്നു.
കുറച്ച് കമ്പനികൾ ഇവിടെ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം തിരിച്ച് ടെക്നോ പാർക്കിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിയുടെ കാലത്തും പുതിയ സ്ഥലം തേടി പുതിയ കമ്പനികൾ എത്തുന്നുമുണ്ട്. നിലവിലെ കമ്പനികളുടെ വികസനം പക്ഷേ ഭൂരിഭാഗം പേരും നിർത്തിവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ട് വൻ വികസന കുതിപ്പുണ്ടാക്കിയ ടെക്നോ നഗരം ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പക്ഷേ കുറച്ച് മാസമെങ്കിലും ഇതേ സ്ഥിതിയിൽ വർക്ക് അറ്റ് ഹോം തുടരുമെന്നാണ് കമ്പനികളും ജീവനക്കാരും ചൂണ്ടിക്കാട്ടുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ 10% കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് കമ്പനികളിൽ 10% ജീവനക്കാരും എത്തിയിട്ടുണ്ട്. കോവിഡ് കാരണം ചില കമ്പനികളുടെ വികസനം തൽക്കാലം മാറ്റിവെച്ചിട്ടുണ്ടെന്ന് മാത്രം. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴും സംസ്ഥാനത്തിന്റെ ഐ ടി മേഖലയ്ക്ക് പ്രതീക്ഷ വരുന്ന കാര്യങ്ങൾ നിരവധിയാണ്. ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും അടക്കം നിരവധി കമ്പനികളാണ് ഇപ്പോഴും അവസരം കാത്തു നിൽക്കുന്നത്. അതിലേറെയും വൻകിട കമ്പനികൾ. ലോക്ക്ഡൌൺ കാലം കഴിഞ്ഞാൽ അധികൃതർ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങളിലേക്ക് കടക്കും. നിലവിലെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും താൽക്കാലികമാണെന്നും കേരളത്തിന്റെ ഐ ടി വികസനത്തെയോ ഐ ടി മേഖലയെയോ ഇത് ബാധിക്കില്ലെന്നും ഐ ടി വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നു. നിലവിലെ പ്രതിസന്ധി ഐ ടി മേഖലയ്ക്ക് ദോഷമല്ല, വരുംകാലത്ത് ഗുണകരമായി ഭവിക്കാനാണ് സാധ്യതയെന്നും ഇവർ വിലയിരുത്തുന്നുണ്ട്. രാജ്യത്തിന്റെ ഐ ടി മേഖലയിൽ വൻ കുതിപ്പ് നടത്താൻ ഒരുങ്ങുകയാണ് നമ്മുടെ സംസ്ഥാനം. അപ്രതീക്ഷിതമായി വന്ന കോവിഡും ലോക്ക്ഡൌണും നമ്മുടെ പ്രതീക്ഷകളെ അല്പം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്നത് ശരിയാണ്. എന്നാൽ വലിയ രീതിയിലുള്ള തകർച്ചയോ തളർച്ചയോ ഈ മേഖലയെ ബാധിച്ചിട്ടില്ല. പ്രതിസന്ധികളെ ബദൽ മാർഗങ്ങളിലൂടെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ ഈ കോവിഡ് കാലവും പ്രതിബന്ധങ്ങളും വലിയ രീതിയിൽ നമ്മുടെ ജീവിതത്തെയോ തൊഴിൽ മേഖലകളെയോ ബാധിക്കില്ലെന്ന് തന്നെയാണ് പൊതുവായ വിലയിരുത്തൽ. ഈ കോവിഡിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രധാന ഏറ്റവും ആപൽക്കരമായിട്ടുള്ള പീരീഡ് മാറിക്കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുമ്പോൾ കമ്പനികൾ തുറക്കും. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് കമ്പനികൾക്ക് തുറക്കാൻ ബുദ്ധിമുട്ട് വരും. ആ പീരീഡിൽ കമ്പനികൾ തുറക്കുമ്പോഴത്തേക്ക് ആൾക്കാർ തിരികെ ഓഫീസിലേക്ക് വരും. നമ്മളിപ്പോൾ ഒരു വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന 100 പേരോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് ഓഫീസിലേക്ക് എന്ന് വരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലൊരു 90% ആൾക്കാരും എനിക്ക് കഴിയും നേരത്തെ ഓഫീസിലേക്ക് വരണമെന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താണ് തടസ്സമെന്ന് പറഞ്ഞാൽ, ഒന്ന് വാക്സിനേഷൻ, രണ്ടാമത് കുട്ടികളുടെ സ്കൂളിൽ, കുട്ടികൾക്ക് സ്കൂളിൽ തുറന്നാൽ എനിക്ക് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ളൊരു തോന്നലാണ് അവർക്കുള്ളത്. അപ്പം എനിക്കൊരു വലിയൊരു ടെക്നോ പാർക്കോ മറ്റ് പാർക്കുകൾക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വരാൻ പോകുന്നൊരു സാധനം, ഇപ്പോൾ ഒരു 1000 പേരുണ്ടായിരുന്നൊരു കമ്പനിക്ക് പുതിയ സ്ഥലം എടുക്കാതെ അവർക്കൊരു 1500-2000 പേർക്ക് വരെ അതേ സ്പേസിൽ തൊഴിൽ കൊടുക്കാൻ സാധിക്കും. കാരണം അവർ പറയും നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുക, പക്ഷേ ആഴ്ചയിൽ 2 ദിവസോ 3 ദിവസോ ഓഫീസിലേക്ക് വരണമെന്നുള്ള രീതിയിലേക്കുള്ളൊരു ഫോർമാറ്റിലേക്ക് അത് മാറും. ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന നീർക്കുമിളയല്ല നമ്മുടെ ഐ ടി വ്യവസായ മേഖല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഐ ടി വിദഗ്ധരെല്ലാം നൽകുന്ന സൂചന. നിലവിൽ ഈ കോവിഡും ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് സംസ്ഥാനവും രാജ്യവും നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ, അത് നമ്മുടെ ഐ ടി മേഖലയെയും ബാധിച്ചിട്ടുണ്ട്. എങ്കിലും വലിയ രീതിയിൽ ഭാവിയിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഈ മേഖലയെ കൊണ്ടുവന്നെത്തിക്കില്ല എന്നൊരു ശുഭസൂചന തന്നെയാണ് ഇവരെല്ലാം നൽകുന്നത്.